നമസ്കാരം, പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് കവലച്ചന്ത പോലെ ആർക്കും എപ്പോഴും കയറിയിറങ്ങാവുന്ന രീതിയിൽ അധപ്പതിച്ചുവെന്ന് പന്ന്യൻ രവീന്ദ്രൻ. സരിതയുടെ മൊഴിയെന്ന പേരിൽ പ്രചരിക്കുന്നത് ഒരു കെട്ട് നുണകളാണെന്ന് CIM കോടതി. സോളാർ തട്ടിപ്പ് കേസ് പ്രതി സരിത എസ് നായരെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റി, നടപടി സുരക്ഷാ മുൻനിർത്തി. ജനാധിപത്യത്തിൽ ഉത്തരവാദിത്വം ഉയർത്തിക്കാട്ടുകയാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വാർത്തകൾ വിശദമായി. സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത എസ് നായരെ ജയിൽ മാറ്റി. പത്തനംതിട്ട സബ് ജയിലിൽ നിന്ന് അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കാണ് സരിതയെ മാറ്റിയത്. പത്തനംതിട്ട CJMന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. പത്തനംതിട്ട ജയിലിന് ചുറ്റും വലിയ കെട്ടിടങ്ങളുള്ളത് സരിതയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് റിപ്പോർട്ട്. ജയിലിന് പിന്നിലെ മതിലിന് ഉയരം കുറവാണെന്നും സുരക്ഷിതത്വത്തിന് ഭീഷണി ഉയർത്തുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് സരിതയെ അട്ടകുളങ്ങരയിലെ വനിതാ ജയിലിൽ കൊണ്ടുവന്നത്. ആർക്കും യഥേഷ്ടം കയറിറങ്ങാവുന്ന കവലച്ചന്തയെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ പരിഹസിച്ചു. LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീലേശ്വരത്ത് നടന്നുവരുന്ന രാപ്പകൽ സമരത്തിൽ സമര വളണ്ടിയർമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഞാൻ പറഞ്ഞ വിശ്വസിച്ചോളാം, കാരണം എന്താ, ഞാൻ മുഖ്യമന്ത്രിയാ. അതുകൊണ്ട് ഞാൻ പറയുന്ന നിങ്ങളെല്ലാം വിശ്വസിക്കണം. ഇതാണ് മുഖ്യമന്ത്രി. ഇതിന്റെ പിന്നിൽ കേരളം കണ്ട ഏറ്റവും നാണം കെട്ട ഒരുപാട് കഥകളുണ്ട്. കേരളത്തിലെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ഭീമൻ തട്ടിപ്പ് നടന്നിട്ടില്ല. ആ തട്ടിപ്പിൽ മുഖ്യമന്ത്രി മാത്രമാണോ? അല്ല, മുഖ്യമന്ത്രി ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്ത ഒരാളാണ്. മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള എല്ലാവരെയും തട്ടിപ്പിലെ പങ്കാളികളാണ്. അതിലിപ്പോൾ രണ്ടുപേരെ ഇതുവരെ പിടിച്ചിട്ടില്ല. എന്താ പിടിക്കാത്തത്? എവിടെ ജിക്കുമോൻ, എവിടെ സലീം രാജ്, എവിടെ മുഖ്യമന്ത്രിയുമായി പരാതി സ്വീകരിക്കുന്ന പരാതി കേന്ദ്രം നിയന്ത്രിച്ചിരിക്കുന്ന ആൾ? അവനാണല്ലോ ഒരു ടീച്ചർ വിളിച്ച പറഞ്ഞത് സ്വകാര്യമായി ചിലത് കണ്ടേരിച്ചാണ് നമുക്ക് കാര്യം നോക്കാം. എവിടെ പോയവൻ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് ഒരു ചന്തയാണോ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുപോലെ അലവിലാതി കേന്ദ്രമാണോ? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു കബല ചന്ത പോലെയാക്കി മാറ്റിയത് മിസ്റ്റർ ഉമ്മൻചാണ്ടിയ. സാക്ഷാൽ ചന്തയാണത്. ചന്തയിൽ ആർക്കും വരാം, എന്തുമാവാം, ആരും ചോദിക്കാനില്ല, എന്തും ചെയ്യാമെന്ന അവസ്ഥ കേരളത്തിന്റെ തലസ്ഥാനത്തുണ്ടായി. മാത്രമല്ലോ, ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഞങ്ങൾ അന്നേ പറഞ്ഞു, ഈ കേസ് പൂർണ്ണമായി അറിയണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം, അതിന് മുഖ്യമന്ത്രി രാജിവെക്കണം. അതെന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു സാധ്യമേ അല്ല. പിന്നെ പറഞ്ഞ് അന്വേഷിക്കാൻ ഒരാളെ നിർത്തിയിരിക്കുന്നു, ആരെയാ? ADGP ഹേമചന്ദ്രൻ. ഞങ്ങൾ പറഞ്ഞു ഹേമേന്ദ്രൻ ADGP. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ചോദ്യം ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വന്ന് സല്യൂട്ട് ചെയ്യും, എന്നിട്ട് ചോദിക്കോ സാർ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ശരിയാണോ? അതാണ് ചോദ്യം ചെയ്യൽ. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു പോലീസിന്റെ അന്വേഷണം കൊണ്ട് ഈ കേസ് തെളിയില്ല. കാരണം എന്താ? നമ്മുടെ നാട് കണ്ട അത്രയും പ്രധാനപ്പെട്ട കേസാണ്. മുഖ്യമന്ത്രി രാജിവെക്കുക, ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF ജില്ലാ കമ്മിറ്റി നീലേശ്വരത്ത് ആരംഭിച്ച രാപ്പകൽ സമരത്തിൽ പ്രസംഗിക്കുകയായിരുന്നു പന്ന്യൻ. ഹരീഷ് ബി നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. ഇ ചന്ദ്രശേഖരൻ MLA, കെ കുഞ്ഞിരാമൻ MLA, CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം AK നാരായണൻ, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, മുൻ MLA P രാഘവൻ, INL നേതാവ് മൊയ്തീൻ കുഞ്ഞി കളനാട്, കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കുഞ്ഞിരാമൻ കൊടക്കാട് എന്നിവർ സംസാരിച്ചു. K ബാലകൃഷ്ണൻ സ്വാഗതവും പറഞ്ഞു.
രാപ്പകൽ സമരത്തിന് വ്യാഴാഴ്ച ഐ എൻ എൽ നീലേശ്വരം മണ്ഡലം കമ്മിറ്റി അഭിവാദ്യം അർപ്പിച്ചു. ഉദുമ എം എൽ എ കെ കുഞ്ഞിരാമൻ, മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് കുര്യാക്കോസ് തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച നടന്ന രാപ്പകൽ സമരത്തിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി പ്രസംഗിച്ചു. മാധ്യമങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധം കാട്ടണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജനാധിപത്യത്തിൽ ഉത്തരവാദിത്വം ഉയർത്തിക്കാട്ടുകയാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. തെറ്റായ വാർത്തകൾ കൊടുക്കില്ലെന്ന നിഷ്കർഷ മുൻ തലമുറയിലെ മാധ്യമപ്രവർത്തകർക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ മാതൃഭൂമി മുൻ പത്രാധിപരും മുൻ പ്രസ് അക്കാദമി ചെയർമാനുമായ വി പി രാമചന്ദ്രന് സ്വദേശാഭിമാനി കേസരി സ്മാരക പുരസ്കാരം സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ദൃശ്യമാധ്യമങ്ങൾക്ക് ലക്ഷ്മണരേഖ വേണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സാംസ്കാരിക മന്ത്രി കെ സി ജോസഫ് പറഞ്ഞു. ശരിയല്ലെന്ന് ബോധ്യമുള്ള വാർത്തകളും ചാനലുകൾ നൽകുകയാണ്. സ്വയം വിലയിരുത്താൻ മാധ്യമങ്ങൾ തയ്യാറാകണം. അച്ചടി മാധ്യമങ്ങൾക്ക് സ്വയം നിയന്ത്രണമുണ്ട്. ഏറ്റവും ആദ്യം കൊടുക്കാനുള്ള ശ്രമത്തിൽ വാർത്ത ശരിയാണോ എന്ന് പോലും പരിശോധിക്കാതെ ചാനലുകൾ കൊടുക്കുന്നത് ദുഃഖകരമാണ്. ഇങ്ങനെ പോകുന്നത് കേരളത്തിന് ഗുണകരമാണോ എന്ന് ഏവരും ചിന്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സരിതയുടെ മൊഴി എന്ന പേരിൽ പ്രചരിക്കുന്നത് ഒരു കെട്ട് നുണയാണെന്ന് സി എം കോടതി. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള കൊച്ചിയിലെ പ്രത്യേക കോടതിയാണ് ഇന്ന് കേസ് പരിഗണിക്കവെ ഇക്കാര്യം പറഞ്ഞത്. സരിതയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട് ഒരു രഹസ്യവും കോടതി സൂക്ഷിക്കുന്നില്ലെന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വ്യക്തമാക്കി. സരിതയുടെ മൊഴിയുടെ വിശദാംശങ്ങളും കോടതി കേട്ടിട്ടില്ല. മാധ്യമങ്ങളിൽ വന്നതെല്ലാം കെട്ടുകഥകളാണ്. മന്ത്രിമാരുടെ പേരുകളോ ഒന്നും സരിത പറഞ്ഞിട്ടില്ല. നിയമപരമായി കോടതിക്ക് കുറ്റസമ്മതമൊഴിയില്ലാതെ വേറെയൊന്നും രേഖപ്പെടുത്താൻ അവകാശമില്ല. കുറ്റസമ്മതമൊഴിയല്ലാതെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അധികാരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനില്ല. കുറ്റസമ്മതമൊഴിയാണെങ്കിൽ അത് 164 പ്രകാരം രേഖപ്പെടുത്തും. കേസ് പരിഗണിക്കവെ ഇൻകാമറയായി ഒരു കാര്യം പറയാനുണ്ടെന്ന് കേസിലെ പ്രതി പറയുകയായിരുന്നു. അതനുസരിച്ച് കേട്ടപ്പോൾ തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അത് കേൾക്കുക മാത്രമാണ് കോടതി ചെയ്തത്. സരിതയുടെ പരാതി ജയിലിൽ പോയി എഴുതി വാങ്ങാൻ അനുവദിക്കണമെന്ന അഭിഭാഷകന്റെ ആവശ്യം കോടതി നിരസിച്ചു. സരിതയെ കാണാൻ അനുവദിക്കണമെന്ന അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണന്റെ അപേക്ഷയും തള്ളി. സരിത തന്നെ നേരിട്ട് പരാതി എഴുതി നൽകണമെന്നാണ് കോടതി ഉത്തരവ് നൽകിയത്. ജയിൽ സൂപ്രണ്ടിനെ പരാതി നേരിട്ട് നൽകണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത്. സൂപ്രണ്ട് അത് 31 മുൻപ് കോടതിയെ ഏൽപ്പിക്കണമെന്നാണ് അട്ടക്കുളങ്ങര ജയിൽ സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയിരുന്നത്. പുറത്തുനിന്നുള്ളവർ തിരക്കഥ തയ്യാറാക്കി അത് പ്രതിയുടെ പേരിൽ കെട്ടിവെക്കാൻ അനുവദിക്കില്ലെന്നാണ് കോടതി പറഞ്ഞത്. നഗരത്തിലെ പടിഞ്ഞാറെ മത്സ്യമാർക്കറ്റിൽ വീണ്ടും താൽക്കാലിക ഷെഡുകൾ ഒരുക്കുന്നത് മത്സ്യവിതരണ തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്ന് ധീരവസഭ ജില്ലാ കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. നഗരസഭ സ്ഥലം അനുവദിച്ചാൽ തീരദേശ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കാമെന്ന് നേരത്തെ വാഗ്ദാനം നൽകിയിരുന്നു. സ്ഥലമാണ് പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നത്. മത്സ്യവിതരണ തൊഴിലാളികളായ സ്ത്രീകൾക്ക് ഇവിടെ മഴ നനയാതെ മത്സ്യം വിൽക്കുന്നതിനുള്ള സ്ഥിരം സംവിധാനം ഒരുക്കാൻ നടപടി വേണമെന്നു ജില്ലാ ഭാരവാഹികളായ മുട്ടത്ത് രാഘവൻ, കെ രവീന്ദ്രൻ, എൻ മനോഹരൻ, വി ഗോവിന്ദൻ എന്നിവർ ആവശ്യപ്പെട്ടു. മംഗല്യപ്പെട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ. മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പെട്ട് വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്. രാജസ്ഥാൻ ഹാൻഡ്ലൂം ബമ്പർ മേള കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു. വിസ്മയ ശേഖരം സന്ദർശിച്ച് സ്വന്തമാക്കാൻ ഉടൻ സമീപിക്കൂ. രാജസ്ഥാൻ ഹാൻഡ്ലൂം ബമ്പർ മേള, വ്യാപാര ഭവൻ, ടി ബി റോഡ്, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. അന്യസംസ്ഥാനങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ തിരികെ എത്തുന്നത് ലോഡ് കണക്കിന് സാധനങ്ങളുമായി. വോൾക്കോ എയർ ബസ്സുകൾ ചരക്ക് കടത്തുന്നത് പിടികൂടണമെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ കർശനമായ നിർദ്ദേശം പാലിക്കപ്പെടാറില്ല. അതുകൊണ്ടുതന്നെ യാത്ര ചെയ്യുന്നവരുടെ ജീവൻ പണയം വെച്ച് ടൺ കണക്കിന് സാധനങ്ങളാണ് എത്തുന്നത്. തലസ്ഥാനത്തു നിന്ന് ദിവസവും 40 സ്വകാര്യ ബസ്സുകളാണ് അന്യസംസ്ഥാനത്തേക്കും കേരളത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്കും സർവീസ് നടത്തുന്നത്. ഇത്തരം സർവീസുകൾ നിയമാനുസൃതമല്ലെന്നതാണ് ഒരു വസ്തുത. എന്നാൽ ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥ അന്യസംസ്ഥാനത്തു നിന്ന് ബസ്സുകളിൽ കയറ്റി വരുന്ന ടൺ കണക്കിന് സാധനങ്ങളാണ്. യാത്രക്കാരെ കയറ്റുന്ന വാഹനങ്ങളിൽ ചരക്ക് നീക്കം പാടില്ല എന്നതാണ് നിയമം. പക്ഷേ കാശ് കൊടുത്താൽ എന്തും കടത്താമെന്ന സ്ഥിതിയാണ്.
കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിൽ പട്ടാപ്പകൽ കവർച്ച നടത്തിയ ബംഗാളികൾ അവരുടെ ബൈക്കുകൾ കൊണ്ടുവന്നത് ഓൾവോ ബസ്സിൽ. ഇതുതന്നെ ധാരാളമാണ് ഉദാഹരണത്തിന്. നിയമാനുസൃതമല്ലാതെ ബസ്സുകളിൽ ചരക്ക് കടത്തുന്നത് തടയുന്നതിനുള്ള സംവിധാനം നമുക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്കുള്ള പരിശോധന, ചെക്ക് പോസ്റ്റുകളിലെ ഓട്ട പ്രദക്ഷിണവും വാഹനം തലസ്ഥാനത്തെത്തിയതിനു ശേഷം വല്ലപ്പോഴും നടത്തുന്ന നികുതി വകുപ്പിന്റെ പരിശോധനയും മാത്രം. നികുതി വകുപ്പിന്റെ പരിശോധനയിൽ ചെക്ക് പോസ്റ്റ് ക്ലിയറൻസ് കിട്ടിയോ എന്ന് മാത്രം നോക്കും. കാശ് കൊടുത്താൽ നമ്മുടെ ചെക്ക് പോസ്റ്റുകളിൽ എല്ലാം ക്ലിയർ ആണെന്ന് അറിയാത്തവരില്ല. കഴിഞ്ഞ ദിവസം നടന്ന നികുതി വകുപ്പിന്റെ പരിശോധനയാണ് ഈ കാണുന്നത്. ഒരു ലോറിയിൽ കൊള്ളുന്ന സാധനങ്ങളുമായി ബസ്സെത്തി, ഉദ്യോഗസ്ഥർ പരിശോധന തുടങ്ങി. ബില്ലിൽ 10 രൂപ കാണിച്ചിരിക്കുന്ന അത്യാധുനിക കളിപ്പാട്ടങ്ങൾ. ചെക്ക് പോസ്റ്റിലെ ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് സാധനങ്ങൾ കൊണ്ടുപോകാം, ബില്ലിൽ കാണിക്കാത്തത് പിഴ ഈടാക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ചുമട്ടുതൊഴിലാളികളുടെ കുത്തകയാണ് ബസ്സുകളിൽ നിന്ന് സാധനം ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ചരക്ക് നീക്കത്തിന് അവരുടെ വക പച്ചക്കൊടിയുണ്ട്. നിയമാനുസൃതമല്ലാത്ത ഒന്നും നടക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ഒരു പാസഞ്ചർ ഒരു സാധനം കൊണ്ടുവരും, അവർ രണ്ട് സാധനം കൊണ്ടുവരും. അവർക്ക് ഈ രണ്ട് സാധനമൊക്കെ ലോറിയിൽ ചരക്ക് ലോറിൻ്റെ കയറ്റി വരുമ്പോൾ ഇതിന് എത്രയോ ഇരട്ടി പൈസയോ. ഇത് ഇവർക്ക് ഈ ടിക്കറ്റ് ഫെയറിനോടൊപ്പം എന്തെങ്കിലും കൊടുത്താൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ ഓണക്കാലമൊക്കെ ആകുമ്പോൾ ഇവിടെ ചെറിയ കുടുംബശ്രീ പോലത്തെ ചെറിയ ചെറിയ ആൾക്കാരുണ്ട്, അവരൊക്കെ ഈ കോയമ്പത്തൂരിൽ പോയി തൂക്കി എടുത്തുകൊണ്ടാണ് ചെറിയ തുണികളും കാര്യം. അതൊക്കെയാണ് ഈ ഓണ സീസണിൽ വരണം. ഇപ്പോൾ പൊതുവെ പുതിയ കമ്മീഷണർ വന്നതോടെ ഒരു സാധനം പോലും ബസ്സിൻ്റെ മുകളിൽ വരുന്നില്ല. ഈ ലോറി സമരം ആയതുകൊണ്ടാണ് ഇന്ന് ഈ സാധനം വന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സാധനം ഇല്ല. പിന്നെ ഈ ബസ് എന്ന് പറയുന്നത് അനുകൃതമായിട്ടുള്ള ഓട്ടോ ആണ്. ലഗേജ് നിർത്തുന്നുണ്ടെങ്കിൽ ഈ ബസ്സും നിർത്തുക. സാധനങ്ങൾ കടത്തുന്നത് തടയാൻ തങ്ങൾക്ക് അധികാരമില്ല എന്നാണ് നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പക്ഷം. എന്തായാലും തകൃതിയായി തന്നെ ലോഡ് കണക്കിന് സാധനങ്ങൾ ഒളിപ്പിച്ചുമല്ലാതെയും ബസ്സുകളിൽ എത്തുന്നുണ്ടോ എന്നതിന് ഞങ്ങളുടെ ദൃശ്യങ്ങൾ സാക്ഷി. കോട്ടയം തിരുവാർപ്പിൽ വ്യാജ ഡോളറുകൾ കണ്ടെടുത്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം വ്യാപിക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ ബി കൃഷ്ണകുമാരിയെയും മകൻ ജിതേന്ദ്രയെയും രാവിലെ കോടതിയിൽ ഹാജരാക്കി. ഡോളറിന്റെ ഉറവിടം സംബന്ധിച്ചാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഇവർ ഇമെയിൽ തട്ടിപ്പിൽ കുടുങ്ങിയത് തന്നെയാണെന്ന നിഗമനത്തിലാണ് പോലീസ്. ഈ ദിശയിൽ തന്നെയാവും അന്വേഷണവും മുന്നോട്ട് കൊണ്ടുപോവുക. നൈജീരിയയിൽ നിന്നുള്ള യുവാവാണ് ഡോളർ നൽകിയെന്നാണ് ഇവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അന്വേഷണത്തിൽ സൈബർ സെല്ലിന്റെ സഹായവും തേടുമെന്ന് ഈസ്റ്റ് SI KP തോംസൺ അറിയിച്ചു. ഇമെയിൽ സന്ദേശങ്ങളും ബന്ധപ്പെട്ട രേഖകളും സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിക്കും. അതേസമയം സാമ്പത്തിക കുറ്റകൃത്യമായതിനാൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനും സാധ്യതയുണ്ട്. രാമായണ പുണ്യം തേടി പാലാ രാമപുരം നാലമ്പല ദർശനത്തിന് ഭക്തജന തിരക്കേറുന്നു. ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഉച്ചപൂജയ്ക്ക് മുൻപ് ദർശനം നടത്തുന്നത് ഏറെ സവിശേഷമെന്ന വിശ്വാസത്തിലൂന്നിയാണ് ഭക്തജന സഹസ്രങ്ങൾ നാലമ്പലങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത്. കർക്കിടക മാസത്തിൽ രാമായണ പുണ്യം തേടിയാണ് നാലമ്പല ദർശനത്തിന് ഭക്തജന സഹസ്രങ്ങൾ എത്തുന്നത്. ത്രേതായുഗത്തിലെ വൈഷ്ണവ അവതാരങ്ങളായ ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ രാമപുരം കൂടപ്പുലം അമനകര മേതിരി ക്ഷേത്രങ്ങളിലായാണ് കുടിയിരിക്കുന്നത്. 3 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് ഏറെ ശ്രേഷ്ഠമാണെന്ന വിശ്വാസത്തിലൂന്നിയാണ് നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്തർ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ ഇവിടേക്കൊഴുകുന്നത്. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ആദ്യ ദർശനം നടത്തിയ ശേഷം കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമരകര ഭരതസ്വാമി ക്ഷേത്രത്തിലും തുടർന്ന് മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തിരികെ എത്തുന്നതോടെയാണ് നാലമ്പല ദർശനം പൂർത്തിയാകുന്നത്. നാലമ്പല ദർശനം പുണ്യം തേടി ഭക്തജന സഹസ്രങ്ങൾ എത്തുമ്പോൾ തീർത്ഥാടനത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാം കൊണ്ടും തികച്ചും വ്യത്യസ്തവും സവിശേഷവുമുള്ള രാമപുരത്തെ നാലമ്പലങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നാലമ്പല ദർശന കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റികളും ചെയ്തിട്ടുണ്ട്. കലിയുഗത്തിൽ കർക്കടകമെത്തുമ്പോൾ മനസ്സിൽ നിറയുന്ന അജ്ഞതയുടെയും അഹന്തയുടെയും ഇരുളകറ്റി ജ്ഞാനത്തിന്റെയും വിനയത്തിന്റെയും സമഭാവനയുടെയും വെളിച്ചം ചൊരിയിടമെന്ന പ്രാർത്ഥനയോടെ എത്തുന്ന ഓരോ ഭക്തനും നാലമ്പല ദർശനം സുകൃത പുണ്യമായി മാറുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് കവലച്ചന്ത പോലെ ആർക്കും എപ്പോഴും കയറിയിറങ്ങാവുന്ന രീതിയിൽ അധപ്പതിച്ചുവെന്ന് പന്ന്യൻ രവീന്ദ്രൻ. സരിതയുടെ മൊഴിയെന്ന പേരിൽ പ്രചരിക്കുന്നത് ഒരു കെട്ട് നുണകളാണെന്ന് CIM കോടതി. സോളാർ തട്ടിപ്പ് കേസ് പ്രതി സരിത എസ് നായരെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റി. നടപടി സുരക്ഷാ മുൻനിർത്തി. ജനാധിപത്യത്തിൽ ഉത്തരവാദിത്വം ഉയർത്തിക്കാട്ടുകയാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.